ഇന്ന് ഈ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതെ, 6 വർഷങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ISL സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. തോൽവികളും സമനിലകളും എതിരാളികൾ അടിച്ചുകൂട്ടിയ ഗോളുകളും ആരാധകർ ഒഴുക്കിയ കണ്ണുനീരും എല്ലാം നിറഞ്ഞൊരു ടൈം പീരീഡിന് ശേഷമാണ് ISL 8th season പ്ലേ ഓഫിലേക്ക് കൊമ്പന്മാർ ക്വാളിഫൈ ചെയ്യുന്നത്. അതുമാത്രവുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം പോയിന്റുകളും ഗോളുകളും വിജയങ്ങളും കണ്ട ഒരു സീസൺ കൂടിയായിരുന്നു ഇത്. സന്തോഷം എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഈ ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ നേട്ടങ്ങൾക്കൊക്കെ കാരണം ആരാണെന്ന് ചോദിച്ചാൽ ഇവാനും ആ ടീമിലെ ഓരോ താരവുമാണെന്ന് ഞാനടക്കമുള്ള ആരാധകർ പറയും. എന്നാൽ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മറ്റൊരു വ്യക്തി കൂടിയുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ. ഈ മാറ്റങ്ങളൊക്കെ നടത്തിയ ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകനെ വരെ ഈ ടീമിലേക്ക് എത്തിച്ച കാരോളിസ് കിൻകിസ് എന്ന നമ്മളുടെ സ്വന്തം സ്പോട്ടിംഗ് ഡയറക്ടർ. 2020 വലിയ ഹൈപ്പോടെയാണ് ഈ സ്പോർട്ടിംഗ് ഡയറക്ടർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് ഇത്രയധികം ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യകത എന്താണ് ഏവരുടെയും മനസ്സിൽ അന്നൊരു ചോദ്യചിഹ്നമായിരുന്നെങ്കിലും അതിനുള്ള കാരണം അദ്ദേഹം 7th seasonലെ തൻ്റെ സൈനിങ്ങുകളിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തന്നു. ISL മറ്റ് ലീഗുകളിലും എല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കളിക്കാരുടെ ഭൂഖണ്ഡമായ ഓസ്ട്രേലിയയിലെ ഏറ്റവും മികച്ച ലീഗിൽ ഗോളുകൾ അടിച്ചുകൂട്ടുന്ന ഗ്യാരി ഹൂപ്പറും അതേ മണ്ണിൽ തന്നെ ജനിച്ചു വളർന്ന ജോർദാൻ മുറയും തങ്ങളുടെ അടുത്തേക്ക് വരുന്ന അറ്റാക്കിംഗ് വമ്പന്മാരെല്ലാം വെട്ടിവീഴ്ത്തി ടീമിൻ്റെ രക്ഷകരാകുന്ന ആഫ്രിക്കൻ മലനിരകൾ കടന്നു വരുന്ന കോസ്റ്റാനമോനീസ് ബക്കാരിക്കോൻ എന്ന രണ്ട് കരുത്തുറ്റ ഡിഫൻഡർമാരെയും മിഡ്ഫീൽഡിൽ മായാജാലം കാണിക്കുന്ന ഒരു പിടി മികച്ച മധ്യനിര കാവൽഭടന്മാരെയും പിന്നെ മികച്ച പൊട്ടൻഷ്യലുള്ള ഇന്ത്യൻ കളിക്കാരെയും അദ്ദേഹം ടീമിലേക്ക് എത്തിച്ചു. ഈ താരങ്ങളെയൊക്കെ മുന്നിൽ നിന്ന് നയിക്കാനും പരിശീലിപ്പിക്കാനും മോഹൻ ബഗാൻ എന്ന 100+ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ക്ലബിന് തങ്ങളുടെ അവസാന ഐ ലീഗ് കിരീടം നേടിക്കൊടുത്ത കിബൂബിക്കൂന എന്ന പരിശീലകനെയായിരുന്നു അദ്ദേഹം നിയമിച്ചത്. വളരെയധികം പ്രതീക്ഷകളോടെ തന്നെയായിരുന്നു ആ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചത്. എന്നാൽ ISL 7th season അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച മുന്നേറ്റങ്ങളൊന്നും നടത്താൻ സാധിച്ചിരുന്നില്ല. തൻ്റെ മികച്ച സൈനികകൾ കൊണ്ട് തന്നെ പുകഴ്ത്തിയിരുന്ന പലരും ഇപ്പോൾ ആ സ്പോർട്ടിംഗ് ഡയറക്ടറിനെ വിമർശിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കുകൾ ആ ടീമിനെ 10th സ്ഥാനത്തേക്ക് തള്ളിവിട്ടുവെന്ന് ഏവരും പറഞ്ഞപ്പോൾ ആ മിസ്റ്റേക്കുകളിൽ നിന്നെല്ലാം അദ്ദേഹം പാഠം ഉൾക്കൊള്ളുകയായിരുന്നു. അങ്ങനെ ആ വിമർശകരുടെ എല്ലാം വായടപ്പിക്കാനായി ആ മിസ്റ്റേക്കുകളിൽ നിന്ന് ലഭിച്ച തിരിച്ചറിവുമായാണ് അദ്ദേഹം ISL 8th seasonനെ സമീപിച്ചത്. 8th seasonലും അദ്ദേഹം മികച്ച ഹിസ്റ്ററിയുള്ള എക്സ്പീരിയൻസുള്ള താരങ്ങളെല്ലാം സൈൻ ചെയ്തെങ്കിലും ഇതിലൊക്കെ അദ്ദേഹം മെയിൻ ക്രൈറ്റീരിയനായി വെച്ചിരുന്നത് ഇന്ത്യൻ യുവതാരങ്ങളുടെ കൂടെയും മറ്റ് താരങ്ങളുടെ കൂടെയൊക്കെ മികച്ച ഒത്തിണക്കത്തോടെ കളിക്കാൻ ശേഷിയുള്ള ഒരു ഫാമിലിയെ വർത്തിക്കാനുള്ള മനോഭാവമുള്ള താരങ്ങളായിരിക്കണം എന്നതാണ്. ഈ തീരുമാനങ്ങളൊക്കെയാണ് ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം പിന്നീട് 10 മത്സരങ്ങൾ അൺബീറ്റനായി തുടരുന്ന ലീഗ് പാതിവഴിയിലെത്തുമ്പോൾ 1st സ്ഥാനത്ത് നിൽക്കുന്ന ISL തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീം ഗെയിമിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഇന്ന് നമ്മൾ കാണുന്ന കേരള ബ്ലാസ്റ്റേഴ്സാക്കി മാറ്റിയത്. 7th സീസണിൽ അദ്ദേഹത്തെ വിമർശിച്ചവർ പോലും ഇന്ന് ബഹുമാനിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വല സംരക്ഷിക്കാൻ ഇന്ന് മിന്നും ഫോമിൽ നിൽക്കുന്ന പ്രഭ്ശുഗൻ സിംഗ് ഗില്ലിനോട് ഒരിക്കലൊരു വ്യക്തി തൻ്റെ ഈ ഫോമിനൊക്കെ കാരണം ആരാണെന്ന് ചോദിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഗോൾ കീപ്പിംഗ് കോച്ച് എന്നാണ് ഗില്ല് പറഞ്ഞത്. അതെ, ഈ ടീമിലെ ഓരോ കളിക്കാരനും ഓരോ ഒഫീഷ്യലും വരെ ഈ ടീമിൻ്റെ പെർഫോമൻസിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് നമുക്ക് ഇതിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും KBFC എന്നത് വെറുമൊരു ടീമല്ല, ഒരു ഫാമിലിയാണ്. ഒരു ഫാമിലിയെക്കാളേറെ ലക്ഷ്യങ്ങളുടെ വികാരമാണ്.